പ്രിയമുള്ളവരെ, യേശു ക്രിസ്തു പുറമേ കാണുന്നത് മാത്രമല്ല നിങ്ങളുടെ ഉള്ളിലുള്ള ചിന്തകളെയും കണ്ടുകൊണ്ടിരിക്കുന്നവനാണ്. അതാണ് ഒരു നല്ല ഫ്രണ്ടിൻ്റെ അടയാളം. നമ്മുടെ മുഖത്തിൻ്റെ വ്യത്യാസം കൊണ്ട് തന്നെ സ്നേഹിതന്മാരും സ്നേഹിതകളും കണ്ടുപിടിക്കും. നിനക്കെന്തോ ഒരു പ്രശ്നമുണ്ട്, അതെന്താണെന്ന് ചോദിക്കും. അവർ നിങ്ങളെ ആശ്വസിപ്പിക്കാൻ നോക്കും. ദൈവം നമുക്കൊരു നല്ല ഫ്രണ്ടായി നമ്മെ കരം പിടിച്ച് നടത്തുന്നുണ്ടല്ലേ. ദൈവം പറയുന്നത് എന്താണെന്നോ യിരെമ്യാവ് 30:17 വാക്യത്തിൽ, ഞാൻ നിന്റെ മുറിവുകളെ പൊറുപ്പിച്ച് നിനക്ക് ആരോഗ്യം വരുത്തും. എന്റെ മകനെ, എന്റെ മകളെ, നീ മുറിവേറ്റിരിക്കുകയാണോ? ആരോ നിന്നെ മുറിവേൽപ്പിച്ചിരിക്കുന്നു വാക്കുകൾ കൊണ്ട്, സംസാരം കൊണ്ട്, പരിഹാസം കൊണ്ട്, കുറ്റപ്പെടുത്തൽ കൊണ്ട് നിങ്ങളെ മുറിവേൽപ്പിച്ചിരിക്കുന്നു, ഹൃദയത്തിൽ മുറിവേറ്റിരിക്കുന്നു. എന്നെപ്പറ്റി ഇങ്ങനെ പറഞ്ഞുവല്ലോ, എന്നെ മനസ്സിലാക്കിയില്ലല്ലോ, നുണയായ പഴികൾ ചുമത്തിയിരിക്കുന്നല്ലോ എന്ന് ഹൃദയത്തിന് മുറിവേറ്റിട്ടുണ്ടല്ലേ. ഞാൻ മുറിവുകളെ ഉണക്കുമെന്ന് ദൈവം പറയുന്നു. എന്തുകൊണ്ടാണെന്നോ യേശു കുരിശിൽ മുറിവുകളേറ്റു, അപമാനിക്കപ്പെട്ടു, കളവായ കുറ്റാരോപണങ്ങൾ ചുമത്തി മുറിവുകൾ ഏറ്റെടുക്കേണ്ടി വന്നു. അതിനാൽ യേശുവിന് നിങ്ങളുടെ മുറിവുകൾ അറിയാം. എന്റെ മകനെ, മകളെ, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ മുറിവുകളെ ഉണക്കും എന്ന് പറയുന്നു. അതിനാൽ മുറിവേറ്റ ഹൃദയത്തെ യേശുവെങ്കിൽ ഏൽപ്പിക്കുമോ? അത് തൊട്ട് അവൻ ആ മുറിവുകളെ ഉണക്കി പുതിയതാക്കി മാറ്റുന്നു. പിതാവേ, ഞങ്ങൾ മുറിവേറ്റ ഹൃദയത്തോടെ വന്നിരിക്കുന്നു. പിതാവേ, ഈ മുറിവുകൾ ഉണക്കാൻ ഈ ലോകത്തിലെ ഒരു മനുഷ്യനും സാധിക്കുകയില്ല. അങ്ങ് ഞങ്ങളുടെ മുറിവുകളെ ഉണക്കി ആശ്വസിപ്പിക്കുന്ന ദൈവമാകുന്നു. ഇതാ ഈ മകനും ഈ മകളും മുറിവേറ്റ ഹൃദയത്തോടെ ഇരിക്കുന്നു. പിതാവേ, ഇന്ന് ആ മുറിവുകളെ ഉണക്കി അവരെ ആശ്വസിപ്പിക്കണമേ. ആ വേദനയെ മാറ്റി നല്ല സൗഖ്യത്തെ കൊടുത്ത് ഹൃദയത്തിൽ സന്തോഷത്തെ കൊടുക്കണമേ. പിതാവേ, അങ്ങയുടെ കരത്താൽ തൊട്ട് അവരുടെ മുറിവുകളെ സൗഖ്യമാക്കുന്ന സ്നേഹത്തിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ആമേൻ, ആമേൻ.